ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആവർത്തന പുസ്തകം 34 അധ്യായം 1 വാക്യം. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്ന് എരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗ മുകളിൽ കയറി. യഹോവ ദാൻ വരെ ഗിലയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിൻ്റെയും മനസ്സയുടെയും ദേശവും പടിഞ്ഞാറേ കടൽ വരെ യഹൂദാദേശമൊക്കെയും തെക്കേ ദേശവും ഈന്ത നഗരമായ എരിഹോവിൻ്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയെ അവനെ കാണിച്ചു. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോവിനോടും ഞാൻ നിൻ്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാനത് നിൻ്റെ കണ്ണിന് കാണിച്ച് തന്നു. എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വച്ച് മരിച്ചു. ദൈവം അവനെ മോവാബ് ദേശത്ത് ബേത്ത്പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിൽ ഇന്നുവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണു മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. മോശ ജീവിത അന്ത്യനിമിഷങ്ങളിലേക്ക് വരികയാണ്. പാട്ട് പാടി കേൾപ്പിച്ചു, ജനത്തെ പ്രബോധിപ്പിച്ചു, ജനത്തിന് വചനം കൊടുത്തു, ജനത്തിൻ്റെ ഇടയിൽ തൻ്റെ ശുശ്രൂഷ നിവർത്തിച്ചു. മോശ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നെബോപർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി. നെബോപർവ്വതത്തിൻ്റെ മുകളിൽ കയറി പിസ്ഗായുടെ ചെരിവിലേക്ക്, അങ്ങ് അല്പം ചാഞ്ഞു നിൽക്കുന്ന ചെരിവിലേക്ക് മോശ അങ്ങ് നീങ്ങി നിന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് മോശ അങ്ങോട്ട് നോക്കി. വിശാലമായി കിടക്കുന്ന കനാൻ ദേശം, യോർദാൻ ആറിൻ്റെ അപ്പുറത്ത് വിസ്തൃതമായി വിശാലമായി പരന്നു കിടക്കുന്ന സുന്ദരമായ കനാൻ ദേശം മോശ കൺകുളിർക്കെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അത് കണ്ടിട്ട് മോശ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മോശ മരിച്ചു.
ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ അന്ത്യം, നെബോ പർവ്വതം ജീവിതത്തിൻ്റെ, ഐഹിക ജീവിതത്തിൻ്റെ അന്ത്യത്തെ കാണിക്കുന്ന പർവ്വതമാണ്. ഈ ലോക ജീവിതത്തിൽ നാം എല്ലാവരും ഒരു ദിവസം കടന്നു പോകും. ആർക്കും മാറ്റമില്ല. ഏത് പ്രായത്തിലാണ് നിറഞ്ഞുകൂടുക, എങ്ങനെയാണ് നിറഞ്ഞുകൂടുക, എപ്പോഴാണ് നിറഞ്ഞുകൂടുക, പക്ഷേ ഒരു ദിവസം നാം ഓരോരുത്തരും കടന്നു പോകും, സംശയമില്ല. രോഗിയായി കുറേനാൾ കിടന്നിട്ടാണോ ആർക്കറിയാം? അല്ല, പെട്ടെന്ന് നനച്ചിരിയാതെ ഒരു ആക്സിഡൻ്റ് വന്നാണോ? അല്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ? അല്ല, ഒരു പക്ഷേ ഉറങ്ങിക്കിടക്കുമ്പോഴാണോ? അല്ല, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ? ആർക്കറിയാം? എപ്പോഴോ ഒരു ദിവസം ഞാനും കടന്നു പോകും, നിങ്ങളും കടന്നു പോകും. ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഇവിടെ നമുക്ക് ശാശ്വതമായ വീടില്ല. പാട്ടുകാരൻ പാടുന്നത് പോലെ, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർഗ്ഗപുരമാണ് എൻ്റെ ശാശ്വതമായ വീട്, എൻ്റെ ദേശം അതാണ്. സ്വർഗ്ഗപുരമാണ്, സ്വർഗീയ പട്ടണമാണ് എൻ്റെ ശാശ്വതമായ നാട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അല്പകാല ജീവിതം മാത്രം, വളരെ കുറച്ചു കാലം ജീവിതം മാത്രം. ഈ ലോക ജീവിതം നശ്വരമാണെന്ന് നാം എല്ലാം പറയും, നമുക്കെല്ലാം അറിയാം. പക്ഷേ അതിൻ്റെ ആ റിയാലിറ്റി, അതിൻ്റെ വാസ്തവികത നാം എത്ര പേര് സ്വന്തം അനുഭവത്തിൽ ചിന്തിക്കാറുണ്ട്? ഞാൻ ഇന്ന് കടന്നു പോയാൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലെത്തും, ഞാൻ സ്വർഗരാജ്യത്തിലെത്തും, സ്വർഗമഹിമയിൽ ഞാൻ ചെന്നു ചേരും, സ്വർഗത്തിലെ വിശുദ്ധന്മാരുടെ നിരയിൽ ഞാൻ എത്തും, യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ഞാൻ രൂപാന്തരം പ്രാപിച്ച് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് ഞാൻ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക്, മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? വെറുതെ വ്യർത്ഥമായി ഉറപ്പുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി നാം അറിഞ്ഞിരിക്കണം, എൻ്റെ ദൈവമേ, ഏത് നിമിഷത്തിൽ ഞാൻ കടന്നു പോയാലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് എത്തണം. സംശയമില്ല, കർത്താവേ, ഏത് നിമിഷത്തിൽ കടന്നു പോയാലും, എങ്ങനെ കടന്നു പോയാലും, ഒരു ദിവസം ഞാൻ കണ്ണടയും. അന്ന് യേശുവേ, നിൻ്റെ രാജ്യത്തിൽ എനിക്ക് എത്തിച്ചേരാൻ ഇടയാകണം, നിൻ്റെ സന്നിധിയിൽ ഞാൻ വന്നു ചേരാൻ എനിക്ക് ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെയുള്ള രോഗങ്ങൾ മാറുന്നു, ഇവിടെയുള്ള കഷ്ടപ്പാടുകൾ തീരുന്നു. തിരുവചനം ശരിയായി പഠിക്കുമ്പോൾ മനസ്സിലാകും, ഇവിടെ അംഗഭംഗമുള്ളവർക്കും നിത്യതയിൽ അംഗഭംഗമൊന്നുമില്ല. ഇവിടെ കണ്ണില്ലാത്തവർക്ക് നിത്യതയിൽ കണ്ണില്ലാത്തവരായിട്ടിരിക്കേണ്ടി വരികയില്ല. ഇവിടെ കേൾവിയില്ലാത്തവർക്ക് നിത്യയുഗത്തിൽ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ കേൾവിയില്ലാതിരിക്കുകയില്ല. ഇവിടെ ഏതെല്ലാം തരത്തിൽ അംഗഭംഗമുണ്ടോ, ക്ഷീണമുണ്ടോ, ബലഹീനതയുണ്ടോ, പോരായ്മയുണ്ടോ, കുറവുണ്ടോ, അവിടെ അതൊന്നും ഉണ്ടായിരിക്കുകയില്ല. തികഞ്ഞവരായി ദൈവരാജ്യത്തിലെത്തും, ദൈവത്തിന് സ്തോത്രം. പൂർണ്ണതയുള്ളവരായി ദൈവരാജ്യത്തിൽ ചെല്ലും, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണ്! ലോകത്തിലെ ചിന്തകന്മാർ, പണ്ഡിതന്മാർ, അവരോരോരുത്തരും മരണത്തെക്കുറിച്ച് മുൻകൂട്ടി പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില പ്രസിദ്ധരായ ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും ദാർശനികന്മാരും മറ്റും പറഞ്ഞത് ഞാൻ ചിലത് ഒന്ന് കുറിച്ചു വെച്ചു. സാമുവൽ കോൾറിഡ്ജ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ആംഗ്ലേയ കവി ഇങ്ങനെയാണ് പറഞ്ഞത്: മരണം ഒരു നിദ്രയാണല്ലോ, നീ എത്ര ശാന്തം! ധ്രുവാന്തരങ്ങളിലും മരണം എത്ര പ്രിയപ്പെട്ടവൾ! പ്രിയപ്പെട്ടവളായിട്ടാണ് മരണത്തെ കാണുന്നത് കവി. അത് ഒരു നിദ്ര മാത്രം, ഒരു ഉറക്കം മാത്രം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അദ്ദേഹം പറഞ്ഞു, മരണം ഒരു ഉറക്കം പോലെ തന്നെ നമ്മിൽ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. ഒരു ഉറക്കം പോലെ തന്നെ പുതുക്കത്തോടെ പ്രഭാതത്തിൽ നാം എഴുന്നേറ്റ് വരും. മരണം ഒരു ഉറക്കം പോലെയുള്ള ഒരു പ്രക്രിയ. അത് പുതുക്കത്തോടെ, ഒരു പുതുമയോടെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നത് പോലെ പ്രഭാതത്തിൽ നാം സ്വർഗരാജ്യത്തിൽ എഴുന്നേറ്റ് വരും. ലോർഡ് ടെന്നിസൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവി ഇൻ മെമ്മോറിയം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രസിദ്ധമായൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയും, ഉറക്കവും മരണവും ഇരട്ട സഹോദരങ്ങളാണ്. ഉറക്കവും മരണവും ഇരട്ട സഹോദരങ്ങളാണ്. പ്രസിദ്ധ ആംഗ്ലേയ കവിയായ ജോർജ് എലിയറ്റ്, അദ്ദേഹം പറഞ്ഞു, മരണം ഒരു നല്ല വൈദ്യനാണ്. മരണനിഴൽ താഴ്വരയിലൂടെ ദീർഘവർഷങ്ങൾ നടന്നതിൻ്റെ ക്ഷീണമകറ്റാൻ മരണം മനുഷ്യന് ഉപകരിക്കുന്നു. മരണനിഴൽ താഴ്വരയിലൂടെ ദീർഘവർഷങ്ങൾ നടന്നതിൻ്റെ
ക്ഷീണം അകറ്റാൻ മരണം മനുഷ്യന് ഉപകരിക്കുന്നു. നിങ്ങൾ സോക്രട്ടീസ് എന്നും പ്ലേറ്റോ എന്നും അരിസ്റ്റോട്ടിൽ എന്നും ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്ലേറ്റോ തൻ്റെ ഫെയ്ഡോ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മരണം കാരാഗ്രഹത്തിൽ നിന്നുള്ളൊരു മോചനമാണ്, ജയിലറയിൽ നിന്നുള്ള മോചനമാണ് മരണം. ഭാരതത്തിൻ്റെ സുപ്രസിദ്ധ അപ്പോസ്തലനായ സാധു സുന്ദർസിംഗ് പറഞ്ഞു, ഒരു രൂപത്തിലുള്ള അസ്തിത്വത്തിൽ നിന്ന് എക്സിസ്റ്റൻസ് മറ്റൊരു അസ്തിത്വത്തിലേക്കുള്ള മാറ്റമാണ് മരണം. ഒരു രൂപത്തിലുള്ള അസ്തിത്വം സ്ഥിതിയിൽ നിന്ന് മറ്റൊരു അസ്തിത്വത്തിലേക്ക് മറ്റൊരു സ്ഥിതിയിലേക്കുള്ള മാറ്റമാണ് മരണം. നാരായണ വാമന തിലക് എന്ന് പറയുന്ന ഭക്തനും പണ്ഡിതനുമായ ദേവദാസൻ പറഞ്ഞു, അത്യാനന്ദപ്രദമായ ഒരു ഉയർന്ന അനുഭവത്തിലേക്കുള്ള ദൈവവിളിയാണ് മരണം. അത്യാനന്ദപ്രദമായ ഒരു ഉയർന്ന അനുഭവത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാണ് മരണം. ജോൺ മിൽട്ടൺ, സുപ്രസിദ്ധ ആംഗ്ലേയ കവി, പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ പറഞ്ഞു, മരണം അനശ്വരമായ ഒരു ദന്തഗോപുരത്തിൻ്റെ സ്വർണ്ണ താക്കോലാണ്. കവിതയായിട്ടാണ് പറഞ്ഞത്, അനശ്വരമായ ഒരു ദന്തഗോപുരത്തിൻ്റെ സ്വർണ്ണ താക്കോലാണ്. ഇതൊന്നും നിങ്ങൾ ഓർക്കണമെന്നില്ല, ഞാനും ഓർക്കുന്നു വരില്ല. പക്ഷേ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ മരണത്തോടെയെല്ലാം തീരുകയല്ല. ഒരു വിശ്വാസി, ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി, ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു ശുദ്ധിമതി മരണത്തെ നേരിടുന്നത് പുഞ്ചിരിയോടെയായിരിക്കും. കുറേ കൂടി നല്ല ഒരു ഭാവിയിലേക്കുള്ള കടന്നു കയറ്റം, കുറേ കൂടി ഉയർന്ന നിലവാരത്തിലേക്കുള്ള ഒരു പ്രൊമോഷൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടിരിക്കാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ? വിട്ടുപിരിഞ്ഞ്, എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ അരികിലെത്താൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമാണ്. എന്നാൽ ശരീരത്തിലിരിക്കേണ്ടത് ആവശ്യമാണോ? ഞാനതിന് തയ്യാറാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാം പറയുമ്പോൾ ഞാൻ എന്നിലേക്ക് അങ്ങ് ചുരുങ്ങുന്നുണ്ട് ചിലപ്പോൾ. കാരണം എന്താണെന്ന് അറിയാമോ? എൻ്റെ കർത്താവ്, ഇതെല്ലാം പറയാൻ എനിക്കെന്താ യോഗ്യത? യേശു, ഇതെല്ലാം ഇങ്ങനെയൊക്കെ മിണ്ടാൻ എനിക്കെന്താ യോഗ്യത? മരണത്തെ പുഞ്ചിരിയോടെ നേരിടാൻ, ജീവിതത്തിൽ യേശു ക്രിസ്തു അകത്ത് നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവം പ്രാപിപ്പാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമല്ലേ? ക്രിസ്തു ഈ മനുഷ്യൻ്റെ ഈ കൊച്ചു കൂടാരത്തിൽ, ഈ കൊച്ചു ശരീരത്തിൽ തിങ്ങി നിൽക്കുന്നത് അനുഭവിക്കുക, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് തുടിച്ചുകൊണ്ടിരിക്കുക, ആത്മാവ് തുടിക്കുക. എന്താണത്? പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ ദീപ്തി ഈ ഹൃദയത്തിൽ പ്രസരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം! ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തേജവുമായ കാന്തി പ്രസരത്തിൽ നമ്മുടെ ആളത്വം ജാജ്വല്യമാനമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം! സഹോദരങ്ങളെ, അതെന്തൊരു പദവിയാണത്! ഇത് അനുഭവിക്കുമ്പോൾ മറ്റെല്ലാം എല്ലാം മായയാണ് തോന്നും. ദൈവത്തിന് സ്തോത്രം! എല്ലാം മായയാണ് തോന്നും. ഈ നിത്യമായ സൗഭാഗ്യത്തിൻ്റെ പരമസമ്പത്ത് അനുഭവിക്കാൻ തുടങ്ങുമ്പോഴേക്കും നാം അങ്ങ് നിർവാണമടയുന്ന അനുഭവത്തിലായിട്ട്, ആനന്ദ തുന്തിലരായി തീർന്നിട്ട്, നാം സ്വർഗമണ്ഡലത്തിൽ പ്രവേശിക്കുന്നവരായി തീർന്നിട്ട് നാം ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്താൻ തുടങ്ങും. ആത്മലോകത്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ആത്മമണ്ഡലം! ദൈവത്തിന് സ്തോത്രം! ഈ മഹാജ്ഞാനികളും താപസന്മാരുമായ ഭാരതത്തിലെ പൂർവികരായ മഹർഷീന്ദ്രന്മാർ നിർവ്വാണം എന്നൊക്കെ പറയുന്നതാണ്. നിർവ്വാണം, നിർവ്വാണം, അത് വലിയൊരു അനുഭവം. നിർവൃതി, നിർവ്വാണം എന്നൊക്കെ പറയുന്നത്, സാലോക്യ സാരൂപ്യ സാമീപ്യ സായുജ്യം എന്നൊക്കെ പറയുന്ന മോക്ഷത്തിൻ്റെ വിവിധ പ്രാപ്തികളിലേക്ക് മനുഷ്യ മനസ്സിനെ ആവാഹിച്ചെടുക്കുവാനുള്ള ത്വരയിൽ നിന്നാണ് പഴയകാല മനീഷികളായ മഹർഷിവര്യന്മാർ താത്വിക ചിന്തകൾ അവബോധനത്തോടെ ഏൽപ്പിച്ച്, പരമേൽപ്പിച്ച് തലമുറകൾക്ക് ഉപനിഷത്തുക്കളിലൂടെ പകർന്നു തന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം! സഹോദരങ്ങളെ, ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ കണ്ണുകളും തുറക്കട്ടെ. ഈ മരണത്തിന് ശേഷമുള്ള സ്വർഗീയ സൗഭാഗ്യം, എൻ്റെ കർത്താവേ, ഇതെല്ലാം മായ. ഇന്ന് കാണുന്ന സുഖങ്ങൾ മായ, ഇന്ന് കാണുന്ന ദുഃഖങ്ങൾ മായ, ഇന്നത്തെ കടം മായ, ഇന്നത്തെ രോഗം മായ, കർത്താവേ, ഇന്നത്തെ പ്രതിസന്ധികൾ മായ, എല്ലാം മായ. എത്ര നേരത്തേക്ക്? പണ്ട് ഈ ഞാൻ പഠിച്ചു, പിന്നെ പഠിപ്പിച്ചു,
ഈ മനുഷ്യർ വഴിയമ്പലത്തിൽ വരുന്ന താമസിക്കുന്നത് പോലെയാണ് ഓരോ മനുഷ്യനും വന്ന് വഴിയമ്പലത്തിൽ വന്ന് ഒരു യാത്ര, ദീർഘയാത്ര, ഇടയ്ക്ക് ഒന്ന് ഒരു രാത്രി വിശ്രമിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ഒന്ന് ഒരു മുറിയെടുത്ത് താമസിച്ചു. അതുകൊണ്ട് ആ ഹോട്ടലിലാണോ സ്ഥിരതാമസം? അല്ലല്ലോ. അന്ന് രാത്രി അവിടെ താമസിച്ചു, പിന്നെ പിറ്റേ ദിവസം രാവിലെ അവിടെ എഴുന്നേറ്റ് യാത്ര ചെയ്തു. ഒരു ദീർഘയാത്രയിൽ ഇടയ്ക്കും തങ്ങാൻ ഈ വഴിയമ്പലത്തിൽ കയറി ഒന്ന് പാർത്തു. ദൈവത്തിന് സ്തോത്രം. പാന്തർ വഴിയമ്പലം തന്നിൽ, കവിയങ് പണ്ട് അടിയാണ്, പാന്തർ വഴിയമ്പലം തന്നിൽ, വഴിയമ്പലത്തിൽ പാർക്കുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ ഈ ലോക ജീവിതം ഒരു വഴിയമ്പലവാസമാണെന്ന് കാണാൻ സാധിക്കുമ്പോഴാണ് നാം പാരത്രിക സൗഖ്യം എന്ത് എന്ന് അറിയാൻ തുടങ്ങുന്നത്. നിത്യജീവൻ്റെ അത്ഭുത പ്രപഞ്ചം എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന അപ്പോഴാണ് യേശുക്രിസ്തു തരുന്നതായ സൗഭാഗ്യം എന്ത് എന്ന്, യേശുക്രിസ്തു തരുന്നതായ സ്വർഗം എന്ത് എന്ന് ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ കരുതിയിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. എന്താണ്? ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഒരു ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഉന്നതരാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കൂ സത്തമമശിഹാഭക്തന്മാ അർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ട് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. ദൈവജനമേ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. നിങ്ങളാരെങ്കിലും ചിന്തിക്കുമോ, ഇതൊക്കെ യഥാർത്ഥമാണോ? ഇങ്ങനെയൊക്കെ ആണോ സംഭവം? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ആള് വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹമാണ് തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ചത്. കൊരങ്ങ് മൂത്ത് മനുഷ്യനായി, വാനരൻ മൂത്ത് വാൽ പോയി നരനായി, വാനവനാകാൻ മുതിരുകയായി. കൊരങ്ങ് മൂത്ത് മനുഷ്യനായി, ഇനി ഒരു സൂപ്പർമാനായി തീരും, അതിമാനുഷ്യനായി തീരും. ഇതൊക്കെയാണ് ഡാർവിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ ബിബ്ലിക്കൽ സ്റ്റോറി തെറ്റ് എന്ന് വെച്ചാൽ, ബൈബിളിലുള്ളതായ സൃഷ്ടികഥ അതല്ല ശരി. കൊരങ്ങ് മൂത്ത് ഓരോ എവിടുന്നോ ഒരു പ്രാണി വന്നു, അല്ലെങ്കിൽ ഒരു ജീവി വന്നു, ഒരു അണു വന്നു, അതിങ്ങനെ വളർന്നു വളർന്ന്, അതിങ്ങനെ പല രീതിയിൽ വളർന്നു വളർന്ന്, അത് മീനായിട്ട് വെള്ളത്തിലൂടെ സഞ്ചരിച്ചു, പിന്നെ അത് മാക്രിയായിട്ട് വാൽമാക്രിയായിട്ട് വെള്ളത്തിലൂടെ സഞ്ചരിച്ചു, പിന്നെ അത് കരയ്ക്ക് കയറി വലിയ തവളയായിട്ട് കരയിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കാറായി, പിന്നെ പിന്നെ അത് വളർന്നു വന്നു അങ്ങ് പല പല രൂപാന്തരങ്ങൾ പ്രാപിച്ച് അവസാനം അത് കൊരങ്ങായി. കൊരങ്ങിൻ്റെ വാല് പോയി, അത് മനുഷ്യനായി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് ഈ തിയറി ഓഫ് എവല്യൂഷൻ, എന്താണ് പരിണാമ സിദ്ധാന്തം. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തൊട്ട് താഴെ ഒരു ചെറിയ പൂന്തോപ്പുണ്ട്. അദ്ദേഹം അവിടെ ഇങ്ങനെ അലസമായി പൂന്തോപ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, ഇത്തിരി പ്രായമായപ്പോഴാണ്. അപ്പോൾ അടുത്ത ഗേറ്റിൻ്റെ അപ്പുറത്ത് റോഡിൻ്റെ മറുവശത്തുള്ള ഒരു വാടക വീട്ടിൽ നിന്ന് ഒരു പാവപ്പെട്ട സുവിശേഷൻ വേദപുസ്തകവും കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരിക. ഉടനെ അദ്ദേഹം ഒന്ന് പരിഹസിച്ചു, ഉപദേശിയാണല്ലേ, ഉപദേശി എന്നും ഇങ്ങനെ പോയി, എന്ന് തൈ പറയുന്ന എന്നും ഒരു കാര്യം തന്നെയല്ലേ പറയുന്നത്, യേശു ക്രിസ്തു മരിച്ചു, പാപികൾക്ക് വേണ്ടി മരിച്ചു, ക്രൂസിൽ മരിച്ചു, ഇതല്ലേ എന്നും പറയാനുള്ളത്, എന്നാ ഒരു പുതുമയുള്ളത്? ഉടനെ ഈ ഉപദേശിന്ന്, ക്ഷമിക്കണേ, അങ്ങ് വലിയ ശാസ്ത്രജ്ഞനല്ലേ, അങ്ങയുടെ ബുദ്ധിയും വൈഭവം ഒന്നും എനിക്കില്ലല്ലോ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അട്ടെ അങ്ങ് ഈ കൊരങ്ങ് മൂത്ത് മനുഷ്യനായി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ആർക്കെങ്കിലും സമാധാനം കിട്ടിയോ? ലോകത്ത് ആർക്കെങ്കിലും സമാധാനം കിട്ടിയോ? അങ്ങ് ഈ പറഞ്ഞ ഈ തിയറി ഓഫ് എവല്യൂഷൻ, ഈ പരിണാമ സിദ്ധാന്തം പഠിച്ചതുകൊണ്ടോ അത് പഠിപ്പിച്ചതുകൊണ്ടോ ആർക്കെങ്കിലും മനസ്സമാധാനം കിട്ടിയോ? മനുഷ്യൻ്റെ പ്രശ്നം മാറിയോ? എന്നാൽ ഞാൻ എന്നും പറയുന്ന യേശുവിനെ കിട്ടിയവർക്ക്, അനേകർക്ക് സമാധാനം കിട്ടിയിരിക്കുകയാണ്, അനേകരുടെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടിയിരിക്കുകയാണ്, അനേകർക്ക് സമാധാനം കിട്ടി. സാറേ ഒന്ന് ചിന്തിക്കേ, ഒന്ന് ചിന്തിക്കണേ, സാറിൻ്റെ ജീവിതം കൊണ്ട് വലുതും നിലനിൽക്കുന്നത് വലുതും നേടിയോ? ഈ ദൈവത്തിൻ്റെ ദാസൻ ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ ഉള്ളൊരു നീറ്റൽ പോലെ, ഏതാണ്ട് ഒരു എന്താ പുഴുക്കടി പോലെ, അദ്ദേഹം ഒരു അസ്വസ്ഥതയായി. ഈ ചാൾസ് ഡാർവിൻ, ഈ പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ച ചാൾസ് ഡാർവിൻ,
അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകം കേട്ടിട്ടുണ്ടോ? ഒറിജിനൽ സ്പീഷീസ്. ഒറിജിനൽ സ്പീഷീസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ ഇദ്ദേഹം വീട്ടിലേക്ക് വണങ്ങി, ഒരു സ്വസ്ഥതയില്ല, ചരിശരി കിടന്ന് കുറച്ച് വിയർക്കുന്നു, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത, ഒരു മനസ്സമാധാനം ഇല്ല, എന്തേണ്ടൊക്കെ ഒരു പ്രയാസം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അലമാരിയിൽ നിന്ന് പഴയ ചില പുസ്തകങ്ങൾ എടുത്തു, എന്നിട്ട് ഒരു പുസ്തകം കണ്ടുപിടിച്ചു, ബൈബിൾ. മുഴുവൻ അബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞ് ബൈബിൾ അദ്ദേഹം എടുത്തു. ബൈബിൾ അദ്ദേഹം കണ്ടുപിടിച്ച് എടുത്തിട്ട് അതിൻ്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ്, നോക്കാറില്ല, വായിക്കാറില്ല, ഒരു പഴഞ്ചൻ പുസ്തകം, എന്തിനാ നോക്കാറില്ല, അത് എന്തിനാ വായിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ധാരണയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ആ പുസ്തകം പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ആദ്യം അങ്ങ് വിടർത്തി. കിട്ടിയത് എബ്രായ ലേഖനം 9-ാം അധ്യായം, ആദ്യം മലർത്തിയപ്പോൾ കിട്ടിയത് എബ്രായ ലേഖനം 9-ാം അധ്യായം. അതിൽ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നൊരു വാക്യം. എന്താണ് ഈ വിമോചനം? എന്താണ് ഈ സ്വാതന്ത്ര്യം? എന്താണ് ഇതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ വളരെ പ്രസിദ്ധിയായ ഒരു സുവിശേഷകയുണ്ട്, ലേഡി ഹോപ്പ്. ലേഡി ഹോപ്പിനെ ഒന്ന് വിളിച്ചു വരുത്തി. അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്കൊന്ന് മനസ്സിലാക്കി തരാമോ, എന്താ ഈ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, എന്താണ് ഈ രക്തം, എന്താണ് ഈ വിമോചനം? എനിക്കത് വായിക്കും, ഏതാണ്ട് ഒരു ആകർഷണം അതിലേക്ക് തോന്നുന്നു, ഏതോ ഒരു ആകർഷണം, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, എനിക്കതൊന്ന് മനസ്സിലാക്കി തരാം. ലേഡി ഹോപ്പ് യേശുക്രിസ്തുവിൻ്റെ കുറ്റമില്ലാത്ത രക്തത്തെക്കുറിച്ചും യേശുക്രിസ്തു തിരിരക്തം ചിന്തിയതിനെക്കുറിച്ചും യേശുക്രിസ്തു ക്രൂസിൽ മരിച്ചതിനെക്കുറിച്ചും പാപിക്ക് നിത്യരക്ഷ കിട്ടുന്നതിനെക്കുറിച്ചും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യരക്ഷ പ്രാപിച്ച് മരിച്ചു കടന്നു ചെല്ലുമ്പോൾ സ്വർഗരാജ്യത്ത് എത്താമെന്നതിനെക്കുറിച്ചും എല്ലാമുള്ള കാര്യം പറഞ്ഞിട്ട് ആ ഇബ്രായ ലേഖനം ആ 9-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കിയാൽ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന വാക്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അതെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു തീ കത്തും പോലെ അദ്ദേഹം പയ്യെ കരയാൻ തുടങ്ങി. ഞാൻ എഴുതി വെച്ചതൊക്കെ മണ്ടത്തരായല്ലോ, ഈ ബൈബിൾ സത്യമാണല്ലോ, ഏതാണ്ട് ഒരു ആശ്വാസം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് മനസ്സിൻ്റെ സ്വസ്ഥതയില്ലായിരുന്നു, ഏതുകൊണ്ട് സുഖം കിട്ടുന്നുണ്ടല്ലോ, ഒരു ഉപകാരം ചെയ്യാമോ? ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ വിദ്യാർത്ഥികളെയും എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ ബന്ധത്തിലുള്ളവരെയെല്ലാം ഞാൻ വിളിച്ചു വരുത്താം. എൻ്റെ വീടിൻ്റെ മുറ്റത്തും ആ ഉദ്യാനത്തിലൊക്കെ ആയിട്ട് ആളുകൾ ഇരുത്താം. ഈ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, റിഡംഷൻ ത്രൂ ദ ഷെഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാമോ? തീർച്ചയായിട്ടും. ലേഡി ഹോപ്പ് വന്ന് ഒന്ന് ക്ലാസ് എടുത്തു. ലേഡി ഹോപ്പ് അനേകര് അന്ന് മാനസാന്തരപ്പെടാൻ ഇടയാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സ്ത്രീയിൽ കൂടി പ്രവർത്തിച്ചു. മാത്രമല്ല, ആ പ്രസംഗത്തിൽ കൂടി അനേകര് ദൈവപക്ഷത്തേക്ക് വരുന്നതിന് കാരണമായി. മാത്രമല്ല, ഈ ചാൾസ് ഡാർവിൻ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ ഒരു പുസ്തകമുണ്ട്, ഇംഗ്ലീഷിൽ ക്രിയേഷൻ ഓർ എവല്യൂഷൻ എന്ന് പറയുന്ന, സൃഷ്ടിയോ പരിണാമമോ, ക്രിയേഷൻ ഓർ എവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം, ഡോക്ടർ ഈനോക്ക് എഴുതിയ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വായിക്കാം. അത് മലയാളത്തിലുണ്ടത്. സൃഷ്ടിയോ പരിണാമമോ എന്ന പേരിൽ നമുക്ക് മലയാളത്തിൽ വായിക്കാൻ കിട്ടുന്ന ഒരു പുസ്തകമാണ്, അതിൻ്റെ തർജ്ജമ മലയാളത്തിലുണ്ട്, സൃഷ്ടിയോ പരിണാമമോ. സ്നേഹിതരെ, ഞാൻ പറഞ്ഞത് പലതും നാം കേൾക്കുമ്പോൾ ഇതൊന്നും ശരിയല്ലെന്ന് തോന്നും, പക്ഷേ സത്യം സഹോദരങ്ങളെ, ഒരു ദിവസം മരണമുണ്ട്, മരണശേഷം ഒരു നിത്യതയുണ്ട്. നിത്യതയിൽ ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. നരകത്തിൽ പോകരുത്, സ്വർഗത്തിലെത്തണം, സംശയമില്ല. പക്ഷേ അതിന് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജീവനുള്ള ദൈവം തന്നെ ഇറങ്ങി വന്നു, നമുക്ക് വേണ്ടി പാപിയായ മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് ക്രൂസിൽ മരിച്ചു. അവൻ്റെ തിരുരക്തത്താൽ ഏതൊരു പാപിക്കും മോചനമുണ്ട്, ഏതൊരു പാപിക്കും നിത്യ രക്ഷയുണ്ട്, ഏതൊരു പാപിക്കും സ്വർഗത്തിൽ പ്രവേശനമുണ്ട്. ആ പ്രവേശനം കിട്ടാൻ ആരും സഭ മാറണമെന്നില്ല, സമുദായം മാറണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ അനുഭവം കിട്ടാൻ ഓരോരുത്തരുടെ ഹൃദയം മാറും, ഹൃദയം മാറണം. സ്വഭാവം മാറും, ശീലം മാറും, പ്രകൃതം മാറും, മനോഭാവം മാറും, ആക്ഷൻസ് മാറും, റിയാക്ഷൻസ് മാറും, ആറ്റിറ്റ്യൂഡ് മാറും. ദൈവമക്കളെ, യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് കടന്നു വരും, അവൻ നമ്മുടെ ജീവിതത്തിന് ചുക്കാൻ ഏറ്റെടുക്കും,
അവൻ നമ്മുടെ ഭരണഭാരം ഏറ്റെടുക്കും, അവൻ നമ്മെ നയിക്കും, അവൻ നമ്മെ നടത്തും. എപ്പോൾ മരിച്ചാലും ദൈവരാജ്യത്തിൽ എത്തുവാനുള്ള അത്ഭുതകരമായ ശക്തിയും ധന്യതയും നമ്മിലേക്ക് പകരും. നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരും. അനുഗ്രഹീതമായി കുടുംബജീവിതം നയിക്കാൻ തുടങ്ങും. നാം മൂലം അനേകർക്ക് അനുഗ്രഹം ലഭിക്കും. നാം മൂലം തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. മക്കളും മക്കളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും. ശാപത്തിലും ദോഷത്തിലും കിടക്കും തലമുറകൾ ദൈവപക്ഷത്തേക്ക് തിരിയും. യേശുവിൻ രാജ്യമേ ഭൂമിയിലേക്ക് വരും. അങ്ങനെ ദൈവരാജ്യമേ ഭൂമിയിൽ വന്ന് ദൈവനാമം മഹത്വപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി നന്ദിയോടെ അവിടുന്ന് അടിയങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയുടെ വചനം ഞങ്ങളുടെ മേൽ തൂകുന്നതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ മേൽ അവിടുത്തെ കരം വെക്കണമേ. കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭീതിയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. മനസ്സ് കലങ്ങിയിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണമേ. മനസ്സ് ഉരുകി തിളച്ചു വലഞ്ഞ് വിഷമിച്ച് വന്നിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം കൊടുക്കണമേ. കർത്താവേ, വിവിധ ശാപങ്ങളിലും ദോഷങ്ങളിലും പെട്ട് ഉള്ളുന്നവരെ ഇപ്പോൾ കരുണയുള്ള കർത്താവേ, ഇതിൻ്റെ നിർക്കരവും തൊടണമേ. ആശ്വാസം പകരണമേ. ശാന്തി ഏകണമേ. കുടുംബ സമാധാനം നൽകണമേ. പിണങ്ങിയിരിക്കുന്നവരെ ഇണക്കണമേ. അകന്നുപോയവരെ അടുപ്പിക്കണമേ. ഭിന്നിച്ചു പോയവരെ ഒന്നിപ്പിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. മഹത്വ ഒരു രക്ഷകൻ മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 68231, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.